सोनमे जनमे शाभ्यम जगत प्रलयोदयो तम शक्ति विभव प्रभवम शंकरम नमः नमस्कारम धर्म परिचय तिन्डे വേദാദികളുടെ പരിചയത്തിനു ശേഷം സ്മൃതി എന്താണ് എന്നാണ് പരിചയപ്പെട്ടത് സ്മൃതികള് ധർമ്മശാസ്ത്രങ്ങൾ എന്നു തന്നെയാണ് അറിയപ്പെടുന്നത് അമ്പത്തി ആറോളം സ്മൃതികള് കണ്ടുകിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനങ്ങളായ ഇരുപത് സ്മൃതികളുടെ പേരും നമ്മൾ മനസ്സിലാക്കി ഈ സ്മൃതികളിലൊക്കെ ഏറ്റവും പ്രധാനം മനുസ്മൃതി തന്നെയാണ് എന്നുള്ളതിൽ ആചാര്യന്മാർക്ക് ഏതൊരു സംശയവുമില്ല വൈദിക കാലം തൊട്ട് തന്നെ മനുസ്മൃതി അല്ലെങ്കിൽ മാനവധർമ്മം മാനവധർമ്മശാസ്ത്രം എന്നൊക്കെ പേരിൽ ഇത് പ്രസിദ്ധമാണ് താനും മനുസ്മൃതിയെ പരിചയപ്പെട്ടുകൊണ്ടാണ് നാം ശ്രുതി ശ്രുതി സ്മൃതി സംബന്ധത്തെ മനസ്സിലാക്കാൻ പോകുന്നത് അതുപോലെ സ്മൃതികളുടെ വിഷയമെന്താണ് എന്തൊക്കെ വിഷയങ്ങളാണ് സ്മൃതികൾ ചർച്ച ചെയ്യുന്നത് എന്നും നാം മനസ്സിലാക്കുന്നത് മനുസ്മൃതിയിലൂടെ ആയിരിക്കും ഒന്നും വിശദമായിട്ട് അതിൻ്റെ പൂർവാപര ഭാവങ്ങളോടുകൂടി ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് വ്യാഖ്യാനങ്ങൾ ഉദ്ധരിച്ച് പറയാൻ ഇവിടെ അവസരമില്ല അത് ഓരോ വിഷയ സംബന്ധമായിട്ടും മറ്റു രീതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മുടെ ഈ ധർമ്മപരിചയ പരമ്പരയിൽ തന്നെ വരുന്ന ഭാഗങ്ങളിൽ പലതിലും ഈ സ്മൃതി സംബന്ധമായ വിഷയങ്ങൾ വരും അതിൽ ഷോഡശ സംസ്കാരങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും അതിലൊക്കെ സ്മൃതികളുടെ മറ്റു വിഷയങ്ങളെയും നമ്മൾ കേന്ദ്രീകരിച്ച് പറയും എന്നാൽ ഇവിടെ ഈ സ്മൃതിയുടെ ഒരു മഹാത്മ്യം മനുസ്മൃതിയുടെ ഒരു പരിചയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മഹാത്മ്യം എന്താണ് എങ്ങനെ മനുസ്മൃതി വ്യാപകമായിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ എന്നു തൊട്ടാണ് മനുസ്മൃതി ഇവിടെ പ്രചാരത്തിൽ വന്നത് മനുസ്മൃതിയുടെ തുടക്കം എവിടെയാണ് എന്നൊന്നും പറയാൻ കഴിയാത്തത്ര പുരാതനമാണ് മനുസ്മൃതിയുടെ സ്ഥിതി വേദത്തിൽ തന്നെ ആത്രേയ സംഹിതയില് തൈത്തരിയ കൃഷ്ണയജുർവേദത്തിന്റെ തൈത്തരിയ ശാഖ മനുരവതത് തദ്ജം യത് കിഞ്ച യഞ്ചമനുരഭവ തദ്ജം എന്നൊരു വാക്യം വന്നിട്ടുണ്ട് അപ്പോൾ മനു എന്തൊക്കെയാണ് പറഞ്ഞത് അതെല്ലാം ഭേഷജമാണ് ഹിതകരമാണ് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് ഹിതകരമായ ശാസ്ത്രമാണ് എന്നാണ് അതിലെ വേദത്തിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് നമുക്കതിൻ്റെ പൗരാണികത മനസ്സിലാക്കാം അതുപോലെ മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലും എന്ന് പറയേണ്ട മറ്റ് വന്ന എല്ലാ ശാസ്ത്രങ്ങളിലും അത്തരത്തില് ഉദ്ധരണങ്ങളുണ്ട് ആചാര്യന്മാരില് മീമാംസ ദർശനത്തിൻ്റെ വളരെ പ്രസിദ്ധനായ മീമാംസ ദർശനം ജൈമിനി സൂത്രത്തിലാൽ ജൈമിനി മഹർഷിയാൽ രചിക്കപ്പെട്ടതാണ് ജയമിനി മഹർഷി രചിച്ച മീമാംസ സൂ സൂത്രത്തിന് ശബരസ്വാമിജികളുടെ ഭാഷ്യമുണ്ട് അപ്പോൾ ശബരസ്വാമിജികളുടെ ഭാഷ്യം ശങ്കരാചാര്യരുടെയൊക്കെ ഭാഷ്യത്തിനെത്രയോ മുമ്പയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ശബരഭാഷ്യത്തിൽ ഏകദേശം അതിൻ്റെ ഒരു ഭാവം പറയുകയാണെങ്കിൽ അനേകം സ്ഥാനങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് വാക്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നന്വ അവിദുഷാമുപദേശോ നാവകൽപതേ ഉപരിഷ് ഉപതിഷ്ടവന്തശ്ശമന്വാദയഹ ഉപതിഷ്ടവന്തശ്ശമന്വാദയഹ എന്ന മനുവിന്റെ പേര് അവിടെ ശബരസ്വാമിജികള് എടുത്തു പറയുന്നുണ്ട് അതുപോലെ ശബര സ്വാമിജികളുടെ ഭാഷ്യത്തിന് വാർത്തിക വ്യാഖ്യാനം എഴുതിയ കുമാരില ഭട്ടൻ കുമാരില ഭട്ടനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മീമാംസ ദർശനത്തിൻ്റെ കർമ്മകാണ്ഡത്തിൻ്റെ വളരെ വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹവുമായിട്ടാണ് ശാസ്ത്രാർത്ഥത്തിന് വേണ്ടി ശങ്കരാചാര്യ സ്വാമിജികൾ പ്രയാഗിൽ പോകുന്നതൊക്കെ ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഏകദേശം പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാർത്തികത്തില് പന്ത്രണ്ടോളം സ്ഥാനങ്ങളിൽ മനുസ്മൃതി ഉദ്ധരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആചാര്യ പരമ്പരയിൽ വരുമ്പോൾ ശങ്കരാചാര്യ സ്വാമിജികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ മനുസ്മൃതിയുടെ വിഷയങ്ങൾ അനു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യാപകമായി നമുക്ക് കാണാം എന്നാൽ ഉദ്ധരിക്കുന്ന രീതിയിൽ തന്നെ ഇരുപത്തി നാല് സ്ഥാനങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതോ പ്രസ്ഥാനത്തിലെ ഭാഷ്യത്തിൽ ഇരുപത്തിനാല് സ്ഥാനങ്ങളിൽ സ്മൃതി എന്ന രീതിയിൽ സ്മൃതിയുടെ പ്രാമാണികതയിൽ ആ ശ്ലോകങ്ങള് മനുസ്മൃതിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സ്മൃതിയും ശ്രുതിയും തമ്മിൽ വിരോധം വരുമ്പോൾ ശ്രുതിയെയാണ് അംഗീകരിക്കേണ്ടത് എന്നാൽ സ്മൃതികൾ തമ്മിൽ വിരോധം വന്നാൽ സ്മൃതികളുടെ ഭാവങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ നിർണായകം എന്താകും എന്നതിനെക്കുറിച്ച് ലൗകാക്ഷി സ്മൃതിയിൽ സ്മൃത്യോർ സ്മൃത്യോർവിരോധേ സംപ്രാപ്തേ മനുവാക്യസ്യസമ്മതി എന്ന് പറയുന്നുണ്ട് സ്മൃത്യോർ വിരോധേ സംപ്രാപ്തേ സമ്മതി സ്മൃതികൾ തമ്മിൽ വിവാദമുണ്ടായാൽ വിരോധമുണ്ടായാൽ അവിടെ മനുവിൻ്റെ വാക്യമാണ് പ്രമാണമായി എടുക്കേണ്ടത് അപ്പോൾ മറ്റ് സ്മൃതികാരന്മാരെല്ലാം മനുസ്മൃതിക്ക് ആദരവ് കൊടുക്കുന്നു ഒരു ജഡ്ജ് എന്ന രീതിയിൽ ആദരവ് കൊടുക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതുപോലെ മനുസ്മൃതിയുടെ പ്രാമാണികത മനുസ്മൃതിയെ എങ്ങനെയാണ് നമ്മൾ ഭാരതധർമ്മത്തില് വ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ മനുസ്മൃതിയെ പ്രമാണമായി കണക്കാക്കാൻ എന്താണ് കാരണം എന്ന് ഹേമാദ്രി ആചാര്യൻ ചതുർവർഗ ചിന്താമണി എന്ന ഗ്രന്ഥത്തിൽ ചതുർവർഗ ചിന്താമണി എന്ന ഗ്രന്ഥം ആ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളുടെ ഒരു മഹാസാഗരം തന്നെയാണെന്ന് പറയാം ധർമ്മസാധർമ്മ ശാസ്ത്രങ്ങളെ മുഴുവൻ ക്രോഡീകരിച്ച് ഓരോ വിഷയത്തെക്കുറിച്ചും വിസ്തരിച്ചിട്ടുള്ള വചനങ്ങൾ ക്രോഡീകരിച്ചതാണ് ഈ ചതുർവർഗ ചിന്താമണി വാസ്തവത്തിൽ ഏത് വിഷയത്തിൽ നമുക്കിപ്പോൾ അതിനുദാനത്തെക്കുറിച്ചാലും ധർമ്മത്തെക്കുറിച്ചായാലും വിദ്യ കുറിച്ചായാലും ശ്രാദ്ധകർമ്മങ്ങളെക്കുറിച്ചായാലും ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മുടെ സംസ്കാരത്തില് അഭ്യസിക്കപ്പെടുന്ന പരിശീലിക്കപ്പെടുന്ന അനുഷ്ഠിക്കപ്പെടുന്ന വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ച വലിയൊരു ഗ്രന്ഥമാണ് ഈ ചതുർവർഗ ചിന്താമണി അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് നമ്മുടെ നമ്മുടെ കയ്യിൽ അതിൻ്റെ മൂലഗ്രന്ഥമുണ്ട് മൂലഗ്രന്ഥം തന്നെ ആറോ ഓളിയങ്ങൾ വലിയ വലിയ ഓളയങ്ങളായിട്ടുള്ള ഗ്രന്ഥമാണ് മൂലഗ്രന്ഥം മാത്രം അതിൽ വ്യാഖ്യാനങ്ങളൊന്നുമില്ല ചതുർവർഗ ചിന്താമണി ഹേമാദ്രിയുടെ രചനയാണ് ഹേമാദ്രി അതിൽ മനുസ്മൃതിയെക്കുറിച്ച് പറയുന്നത് മനുസ്മൃതിർഹി സ്വാധ്യായത് പ്രസിദ്ധത്വാത് ബഹി ബഹുബിഹി സമ്പ്രദായേന പഠ്യമാനത്വാത് െന്ന് പറുന്നുണ്ട് മനുസ്മൃതി എന്തുകൊണ്ടാണ് കൂടുതൽ ബലമുള്ളതായിരിക്കുന്നത് അതിന് കാരണം സ്വാധ്യായ മനുസ്മൃതിയുടെ സ്വാധ്യായം ധർമ്മശാസ്ത്രങ്ങളുടെ പരമ്പരയിൽ നടന്നു വന്നിട്ടുണ്ട് പ്രസിദ്ധമാണ് അതുപോലെ തന്നെ സമ്പ്രദായന പഠ്യമാനത്വാത് അതിനൊരു സാമ്പ്രദായക പഠനമുണ്ട് ഒരു ക്രമമുണ്ട് അതൊക്കെ കണ്ട് മനുസ്മൃതി പ്രധാനമാണ് എന്ന് ഹേമാദ്രി ആചാര്യൻ അവിടെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ആ ഒരു വക്തവ്യം യുക്തിയോടുകൂടി പറയുന്നുണ്ട് അങ്ങനെ അനേകം പ്രകാരത്തിൽ നമുക്കത് മനസ്സിലാക്കാം മനുസ്മൃതിയിൽ മനുസ്മൃതി എന്ന് പറയുമ്പോൾ മനുസ്മൃതിയിൽ തന്നെ വരുന്ന ശാഖകൾ എന്ന് നമുക്ക് പറയാവുന്നത് നാല് ശാഖകൾ നാല് സംഹിതകള് മനുസ്മൃതിയിൽ ഉണ്ടായിട്ടുണ്ട് സ്മൃതികളുടെ പേരിൽ തന്നെയാണ് അതിൽ നാല് സംഹിതകളിൽ ഒന്നാമത്തേത് ഭാർഗവീ സംഹിത അത് തന്നെയാണ് ഇന്ന് നമുക്ക് മനുസ്മൃതി എന്ന പേരിൽ ലഭ്യമായിട്ടുള്ളത് അതാണ് ഭാർഗവീ സംഹിത മനുവിൻ്റെ ശിഷ്യൻ ഭൃഗു ഭൃഗുവിനാൽ പ്രോക്തമായതാണ് പിന്നെ ബൃഹസ്പതി സ്മൃതി ബൃഹസ്പതി സ്മൃതി അതുപോലെ നാരദസ്മൃതി നാരദീയസ്മൃതി അങ്കിരസ്മൃതി ഈ നാല് സ്മൃതികളും മനുസ്മൃതിയുടെ തന്നെ അനുവാദങ്ങളാണ് അനുവാദം എന്ന് പറയുമ്പോൾ അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നതാണ് അതിലെ വിഷയങ്ങളെ വിശദീകരിക്കുന്നതാണ് ഈ നാല് സംഹിതകൾ മനുസ്മൃതിയുടെ തന്നെ നാല് സംഹിതകളായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് അത് ശിഷ്യപരമ്പരയിൽ വന്നതായിട്ട് അങ്ങനെ ഈ പേരുകളിൽ നാരദീയസ്മൃതിയെന്നും ബൃഹസ്പതി എന്നും ഒക്കെ അറിയപ്പെടുന്നുവെങ്കിലും അതെല്ലാം മനുസ്മൃതിയുടെ തന്നെ അംശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മനുസ്മൃതിയിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുസ്മൃതിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനം വ്യാഖ്യാനങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതനുസരിച്ച് ആയിരത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങളാണുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് അതിൽ പന്ത്രണ്ട് അധ്യായങ്ങളിലാണ് ഇത് വിഭക്തമായിരിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് അധ്യായങ്ങളിൽ ഇരുന്നൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി നാല് ശ്ലോകങ്ങളിൽ ഉള്ള ഗ്രന്ഥമാണ് മനുസ്മൃതിയുടെ രൂപത്തിൽ നമുക്ക് ലഭ്യമായിരിക്കും മനുസ്മൃതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ആ ഒരു അംഗീകാരം എല്ലാത്തിൻ്റെയും സ്ഥാപനം അതിലാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വിസ്തൃതമായി അതിന് പറയേണ്ടി വന്നു വ്യാഖ്യാനങ്ങളിൽ നോക്കുമ്പോൾ വ്യാഖ്യാനങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാൽ വ്യാഖ്യാനങ്ങളെ പരിചയപ്പെട്ടിട്ട് ആനുകാലികമായ മനുസ്മൃതിയുടെ സംബന്ധവും ലോകത്ത് മനുസ്മൃതിയുടെ സ്ഥാനത്തെക്കുറിച്ചും കൂടെ പരിചയപ്പെടാവും വ്യാഖ്യാനങ്ങളിൽ അപ്രാപ്ത വ്യാഖ്യാനങ്ങൾ എന്ന് നമുക്ക് പറയാവുന്നത് അതായത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പല സ്ഥലത്തും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ പന്ത്രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് അത് പല പേരുകളിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ പന്ത്രണ്ട് വ്യാഖ്യാനങ്ങൾ അപ്രാപ്തമാണ് ഇന്നിപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയാം എന്നാൽ പ്രാപ്ത വ്യാഖ്യാനങ്ങൾ പ്രാപ്ത വ്യാഖ്യാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ഏറ്റവും പുരാതനമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഭാരുചികൃത വ്യാഖ്യാനമാണ് ഭാര്യജിയുടെ വ്യാഖ്യാനം ഇത് യാജ്ഞവൽക്യ സ്മൃതിയുടെ പ്രസിദ്ധ വ്യാഖ്യാതാവായ വിജ്ഞാനേശ്വര സ്വാമിജികളാണ് വിജ്ഞാനേശ്വരനാണ് ഈ ഭാരുചി വ്യാഖ്യാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് അതിൻ്റെ ഉദ്ധരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഭാരുജിയുടെ വ്യാഖ്യാനം ഹസ്തലിഖിതമായിട്ട് പ്രാപ്തമായിട്ടുണ്ട് അത് സരസ്വതി മഹൽ പുസ്തകാലയം തഞ്ചാവൂര് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ പുരാതന ഹസ്തലിഖിത കയ്യെഴുത്ത് പ്രതികള് സൂക്ഷിച്ചിട്ടുള്ള ഒരു പുസ്തകാലയമാണ് ഒരു ലൈബ്രറിയാണ് സരസ്വതി മഹൽ പുസ്തകാലയം തഞ്ചാവൂർ തമിഴ്നാട്ടിലെ അവിടെ ഇതിൻ്റെ കയ്യെഴു കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുണ്ട് ഇനി അതിലും ഒരു വിശേഷമായിട്ട് പറയാനുള്ളത് ഈ കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുള്ളത് ഭാരതീകൃതമായ കയ്യെഴുത്ത് പ്രതി കിട്ടിയിട്ടുള്ളത് മലയാളത്തിലാണ് മലയാളത്തിലുള്ള കൈയെഴുത്ത് പ്രതിയാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം അവിടെ ആ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇതിൻ്റെ വ്യാഖ്യാനം എന്ന രീതിയിൽ അതിലാണ് കിട്ടിയിട്ടുള്ളത് ഈ കൈയെഴുത്ത് പ്രതിയുടെ ഒരു പ്രതിലിപി ഉണ്ടാക്കി ജർമ്മനിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രകാശനം ചെയ്തു എന്ന് കേൾക്കുന്നു അത് ജർമ്മൻ ഭാഷയിൽ ഇതിൻ്റെ തന്നെ പ്രതിലിപിയുണ്ടാക്കി അവർ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് അത് ഭാരതീയ വിദ്യാഭവന എന്ന സംസ്ഥയിലൂടെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ഭാരുചികൃതമായിട്ടുള്ള വ്യാഖ്യാനത്തിന് ശേഷം ഏറ്റവും പ്രാമാണികമായിട്ടുള്ളതും പുരാതനമായിട്ടുള്ളതുമാണ് മേധാതിഥിയുടെ മനുഭാഷ്യം മേധാതിഥിയുടെ കാലം ഒൻപതാം നൂറ്റാണ്ടോ പത്താം നൂറ്റാണ്ടോ ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലാണ് പറയപ്പെടുന്നത് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനത്തെ മുംബൈയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇതിൽ ആദ്യകാലങ്ങളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ പെടുന്നതാണ് ഈ മേധാതിഥിയുടെ വ്യാഖ്യാനം കാരണം പതിനേഴാം നൂറ്റാണ്ടിലാണ് ശരിക്ക് പുസ്തകങ്ങൾ രൂപത്തിൽ പേപ്പറിലൊക്കെ പുസ്തക രൂപത്തിൽ ശരിക്ക് ഭാരതത്തിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് പിന്നീട് അതിന് അനേകം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം മേധാതിഥിയുടെ വ്യാഖ്യാനത്തെയും അനുകരിച്ചുകൊണ്ടാണ് കുല്ലൂക ഭട്ടൻ പിന്നീട് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് മേധാധീഥിയുടെ വ്യാഖ്യാനത്തിന് ശേഷം ഗോവിന്ദരാജകൃത രാജകൃത മന്വാശയ വ്യാഖ്യാനം എന്ന വ്യാഖ്യാനമാണ് പിന്നെ പ്രസിദ്ധമായിട്ടുള്ളത് ഇത് പതിനൊന്നാം എ ഡി പതിനൊന്നിലാണ് അത് പറയപ്പെടുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ സർവജ്ഞ ആരായണകൃത മന്വർത്ഥ വിവൃതി ഇതും പതിനൊന്ന് നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി പതിനൊന്ന് നൂറ്റാണ്ട് പന്ത്രണ്ട് നൂറ്റാണ്ടാണ് ഈ വ്യാഖ്യാനം പറയപ്പെടുന്നത് അത് കഴിഞ്ഞ് കുല്ലൂക ഭട്ടൻ എഴുതിയ മന്വർത്ഥ മുക്താവലി ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനം അതും പതിനൊന്നാം നൂറ്റാണ്ടിൻ കാലഘട്ടത്തിലാണ് ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം കുല്ലൂക ഭട്ടൻ ബംഗാൾ നിവാസിയായിരുന്നു എന്നാൽ വാരണാസിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ഉണ്ടായിരുന്നത് വാരണാസിയിലാണ് അദ്ദേഹം അധ്യാപനമൊക്കെ ചെയ്തിരുന്നത് ഗുരുകുലമൊക്കെ നടത്തിയിരുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കൽക്കത്തയിൽ നിന്ന് അതിൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുണ്ട് കുല്ലൂക ഭട്ടന്റെ വ്യാഖ്യാനത്തിന് അത് കഴിഞ്ഞാൽ രാഘവാനന്ദ സരസ്വതിയുടെ മന്വർത്ഥ ചന്ദ്രിക നന്ദനാചാര്യന്റെ കൃതം രാമചന്ദ്രകൃതം ചിര പ്രഭ എന്നൊക്കെ പേരിൽ പിന്നെ നമുക്ക് പതിമൂന്നോളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വ്യാഖ്യാനങ്ങളുടെ എല്ലാം ഒരു സമീകരണം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നാണ് ഇതിൻ്റെ പേരുകളൊക്കെ തന്നെ ലഭിക്കുന്നത് വിശ്വനാഥ നാരായണ മണ്ഡലിക് എന്ന പേരിൽ മുംബൈയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ഈ വ്യാഖ്യാനങ്ങളോടുകൂടി ആ ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വ്യാഖ്യാന സംബന്ധമായിട്ടുള്ളൊരു പരിചയമാണ് ഇന്റെ ബാക്കി വരുന്ന പ്രാമാണികതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വ്യാഖ്യാനങ്ങളുടെ ഒരു പരിചയം ആവശ്യമാണ് ഇനി മനു സംബന്ധമായിട്ട് ഭാരതത്തിൽ ഉണ്ടായിരുന്ന സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത് സംസ്കാരത്തിന് ഇതുമായിട്ടുള്ള ബന്ധം അതാണ് ഏറ്റവും നമുക്ക് വ്യാവഹാരികമായിട്ട് അറിയേണ്ട കാര്യം അതിൽ മനു എന്ന ആ ഒരു വ്യക്തിയെ അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മനു മാനവധർമ്മത്തിൽ വന്ന ആ പരിചയം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അഭ്യാസം കൊണ്ട് അതിൻ്റെ ഒരു സംസ്കാരത്തിലെ ആ ബന്ധം കൊണ്ടാണ് മനുവിന് ആദരവ് കിട്ടിയിരിക്കുന്നത് അതുതന്നെ വേദാധിഷ്ഠിതമായിട്ടുള്ള ആചാരങ്ങളെ പ്രകാശിപ്പിച്ചു അപ്പോൾ സാമാജികമായ രീതിയിൽ പറയുമ്പോൾ സമൂഹത്തിൻ്റെ നേതൃത്വം നേരത്തെ പറഞ്ഞതുപോലെ രാജാക്കന്മാരാണ് ചെയ്യുന്നത് രാജാക്കന്മാരുടെ കയ്യിലെ ഭരണം അത് നിയമങ്ങൾക്ക് ധിഷ്ഠിതമാണ് നിയമങ്ങളിലൂടെയാണ് ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഭരണഘടന വച്ചിട്ടാണ് ആ ഭരണം നടത്തുന്നത് അതിന് ധാർമ്മികവും രാഷ്ട്രീയവും സാമൂഹികവുമായതെല്ലാം ചേർത്ത് ആധ്യാത്മികതയൊക്കെ ചേർത്ത് പറയുന്ന ഒരു സംഹിത എന്ന രീതിയിൽ ഈ ഭരണത്തിന് പ്രയോഗിച്ചിരുന്നത് മനുസ്മൃതിയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിയമങ്ങൾ അതുപോലെ നീതികള് ഇതൊക്കെ മാനവീയ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളത് മനുസ്മൃതി അനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ധർമ്മശാസ്ത്രകാരൻ ആദ്യത്തെ നിയമം ഉണ്ടാക്കിയ ആള് വിധി പ്രണേതാവ് എന്നൊക്കെ രീതിയിൽ മനു പുകഴ്ത്തപ്പെടുന്നുണ്ട് ഏറ്റവും പുരാതനമായ സ്മൃതി മനു സ്മൃതിയാണെന്ന് പറയുമ്പോൾ അത് വേദത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു തന്നെ നമ്മൾ കരുതണം എന്നാൽ ദീർഘകാലമായ പരിവർത്തനങ്ങൾക്ക് അത് വിധേയമായിട്ടുമുണ്ട് ഇപ്പോൾ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ പുരാണങ്ങളിലുമൊക്കെ മനുസ്മൃതിയെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പല മാറ്റങ്ങളോട് കൂടിയിട്ടാണ് മാറ്റങ്ങൾ ആ ഓരോരോ സ്ഥലങ്ങളിലുണ്ടായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മനുധർമ്മത്തെക്കുറിച്ച് ബുദ്ധമതത്തിൽ ബുദ്ധമതം വേദത്തെ നേരിട്ട് അംഗീകരിക്കാതെ പ്രചരിച്ച മതമാണ് എന്ന് നമുക്കറിയാം അതിൽ ബുദ്ധമതത്തിൽ അശ്വഘോഷൻ എന്ന കവിയുണ്ട് ബുദ്ധചരിതം അദ്ദേഹമാണ് എഴുതിയത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധചരിതം അല്ലെങ്കിൽ ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥം എന്ന് നമുക്ക് പറയാവുന്നു ജീവചരിത്രം എഴുതിയത് അശ്വഘോഷനാണ് അശ്വഘോഷൻ മഹാകവിയായിരുന്നു അദ്ദേഹം വജ്രികോപനിഷത്ത് എന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് വജ്രകോപനിഷത്ത് അത് പ്രാപ്തമാണെന്ന് ആ വജ്രകോപനിഷത്തിൽ മനുവാക്യങ്ങള് അനേകം ഉദ്ധരിക്കിട്ടുണ്ട് അവിടെ നിയമങ്ങളായിട്ടും ആചാരങ്ങളുമായിട്ടും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ അതിനുശേഷം നമ്മളിങ്ങനെ ക്രമത്തിൽ വരുമ്പോൾ മറ്റെല്ലാ പരമ്പരകളിലും പല ഘട്ടങ്ങളിലും മറ്റെല്ലാ സമ്പ്രദായങ്ങളും അത് സ്വീകരിച്ചിരുന്നു ജൈനമതത്തിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ സിഖ് സിഖ് മതത്തിലായാലും സിഖുകാരുടെ ഗുരുവായ ഗോവിന്ദ് സിംഗിന്റെ ദശമഗ്രന്ഥം എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് അവരുടെ പ്രാമാണിക ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ മനുസ്മൃതിയെ വളരെ അധികം പുകഴ്ത്തിയിട്ടുണ്ട് അതിലുള്ള ആചാരങ്ങൾ അങ്ങനെ തന്നെ മുക്തഖണ്ഡം അദ്ദേഹം പ്രശംസിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ അവിടേക്ക് ആച ആര്യസമാജത്തിൻ്റെ സംസ്ഥാപകനായ ദയാനന്ദ സ്വാമികളാണ് ദയാനന്ദ സരസ്വതി സ്വാമിജികൾ ആര്യസമാജ സംസ്ഥാകൻ അദ്ദേഹം അദ്ദേഹം വേദത്തിന് ശേഷം ഏറ്റവും പ്രമാണമായി കണക്കാക്കിയത് മനുസ്മൃതിയാണ് അപ്പോൾ മനുസ്മൃതി അനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ സത്യാർത്ഥ പ്രകാശത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ആ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ അതുപോലെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു തുടങ്ങിയ അനേകം ആൾക്കാർ അവരെല്ലാവരും ആദ്യത്തെ ലോ മേക്കർ ആദ്യത്തെ നിയമ നിർമ്മാതാവ് എന്ന പേരിൽ ആ മനുവിനെ പുകഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ആ രീതിയിലുള്ള ഒരു സ്ഥാനം മനുസ്മൃതിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അപ്പം ഇങ്ങനെ ഇനി അനേകം നമ്മൾ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ പരമ്പരകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും അതിൻ്റെ സംബന്ധമുണ്ട് അതുപോലെ തന്നെ അംബേദ്കറുടെ നിയമത്തിലും അത് സംബന്ധമായിട്ട് അംബേ അംബേഡറുടെ ഗ്രന്ഥങ്ങളിലും ഇത്തരം ഇത്തരം സംബന്ധങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിലും അത് പറയപ്പെട്ടതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നോക്കാം അതിൽ എങ്ങനെയാണത് പിന്നെ അദ്ദേഹം അതിനുദ്ധരിച്ചിരിക്കുന്നെന്നും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ അതിൽ പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ നിയമ സംബന്ധമായിട്ട് ഉള്ള ആൾക്കാരിൽ അനേകം പേര് ഹിന്ദു ലോ നിർമ്മിച്ചപ്പോൾ നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ആചാരങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ ഹിന്ദു ലോ നമ്മൾ പറയുന്നുണ്ട് അത് നിർമ്മിച്ച ഒന്നത്തെ ലോയേഴ്സൊക്കെ ആധാരഗ്രന്ഥമായിട്ടെടുത്തത് മനുസ്മൃതിയാണ് അത് കഴിഞ്ഞ് വ്യവഹാരമയൂഖം എന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട് ഭഗവന്ത ഭാസ്കരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വ്യവഹാരമയൂഖം ഇന്നും ലോയിലെ ഹിന്ദു ലോ സംബന്ധമായിട്ട് പഠിക്കുന്നവരെ ലോ പഠിക്കുമ്പോൾ ആ ഗ്രന്ഥത്തെയാണ് പഠിക്കുന്നത് ഇത് ഇത്രയും നമ്മൾ ഇന്ന് ഭാരതീയ രീതിയിൽ നോക്കുമ്പോൾ അനേകം ഈ രീതിയിൽ നമുക്ക് പറയാം ഇപ്പോൾ ഒരു ചുരുക്കത്തിൽ ഇതെല്ലാം ഒന്ന് പരിചയപ്പെട്ടു ഇനി അപ്പോൾ ഭാരതം ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഭരണഘടനയോട് കൂടിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം വന്ന ഭാരതത്തിൻ്റെ ആ ഒരു സ്വരൂപം അതല്ലാതെ നമ്മൾ ഭാരതത്തിന്റെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ വേദങ്ങളുടെ ആ കാലം തൊട്ടുള്ള ഭാരതത്തിന്റെ രൂപം നോക്കുമ്പോൾ അത് വ്യാപകമായിരുന്നു നമുക്കറിയാം അന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അല്ലെങ്കിൽ ചുറ്റുമുള്ള ഏഷ്യ സൗത്ത് ഏഷ്യയിലുള്ള ആ രാജ്യങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്വരൂപമുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ വിദേശത്ത് നോക്കുകയാണെങ്കിൽ വിദേശികൾ ഭാരതത്തെ മനസ്സിലാക്കാൻ പഠിച്ചിരുന്ന ഗ്രന്ഥങ്ങളിൽ മഹാഭാരതം വേദങ്ങൾ ഒഴിച്ചാൽ വേദങ്ങൾ എല്ലാവർക്കും പ്രാപ്യമായിരുന്നില്ല അത് കഴിഞ്ഞാൽ മഹാഭാരതം രാമായണം രാമായണം അതുപോലെ തന്നെ മനുസ്മൃതി തുടങ്ങിയ സ്മൃതികള് ഇതൊക്കെയാണ് അവർ ഭാരതത്തിൻ്റെ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പഠിച്ചിരുന്നത് ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത് അതിലെ നമ്മൾ എൻസോക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക പോലുള്ള ഗ്രന്ഥങ്ങൾ വിശ്വകോശങ്ങൾ നോക്കിയാൽ മാനവജാതിയുടെ ഉത്പത്തിയിൽ ഒരു വ്യവസ്ഥാപിതമായ സമൂഹത്തെ നിർമ്മിച്ച ആള് എന്ന സ്ഥാനം കൊടുത്താണ് മനുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്രയും വലിയൊരു ധർമ്മശാസ്ത്രകാരൻ മാനവജാതിയുടെ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ നാഗരികത സിവിലൈസേഷൻ ഉണ്ടാക്കിയ ആള് എന്നർത്ഥത്തിൽ മനുവിന് പറഞ്ഞിട്ടുണ്ട് അത് ആ വിശ്വകോശങ്ങളുടെ രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അന്ന് വിശ്വകോശങ്ങൾ സംബന്ധമായിട്ട് നടത്തിയ പഠനങ്ങൾ അതുപോലെ സംസ്കാരത്തെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നടത്തിയ പഠനങ്ങൾ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ എഴുത്തുകാരൊക്കെ ഇപ്പോൾ മാക്സ് മുള്ളറ് കീത്ത് തുടങ്ങിയ വലിയ എഴുത്തുകാരൊക്കെ മനുസ്മൃതിയെ കുറിച്ച് സംവാദിച്ചിട്ടുണ്ട് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അത് മനസ്സിലാക്കാതെ ഒരിക്കലും ഭാരതീയ സംസ്കാരം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സ് അറിയാമായിരുന്നു അതുപോലെ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്നും മനോസംബന്ധമായ കാര്യങ്ങൾ ഭാരതത്തിൽ എങ്ങനെയാണോ നാം അറിയാതെ തന്നെ ആചരിച്ചു പോരുന്നത് അതായത് നിയമങ്ങൾക്കടക്കം നമുക്ക് പറയാൻ പറ്റുന്നത് ആചരിക്കുന്നത് അതുപോലെ തന്നെ ബർമ ബാലി ഫിലിപ്പീൻസ് തായ്ലാൻഡ് അവർ സൗത്ത് സൗത്ത് വിയ വിയറ്റ്നാം കംബോഡിയ ഇന്തോനേഷ്യ മലേഷ്യ ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ ഈ വ്യവസ്ഥ നമ്മുടെ മനു മനോസംബന്ധമായിട്ടുള്ള വ്യവസ്ഥ ഇപ്പോഴും ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ചെയ്തു വരുന്നുണ്ട് അവർക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ ഭാരതീയ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ആ അവിടെയൊക്കെ മുസ്ലിം ആധിപത്യമുള്ള രാജ്യങ്ങളാണ് പലതും പക്ഷെ എന്നാൽ കൂടി അവിടെ ഈ വ്യവസ്ഥ നടന്നു വരുന്നുണ്ട് അതിൽ ഇപ്പോൾ അവിടുത്തെ ശിലാലേഖങ്ങൾ ഇതിനൊക്കെ പ്രമാണമായിട്ട് അവിടുത്തെ ശിലാലേഖങ്ങളും പുരാവസ്തു ഒക്കെയാണ് അതിന് പ്രമാണമായിട്ട് പറയാവുന്നത് ശിലാലേഖങ്ങളിലൊക്കെ വ്യക്തമായിട്ട് മനുവ്യവസ്ഥയുടെ വാക്യങ്ങൾ അവരുടെ ഭാഷകളിലും ചില സ്ഥലത്തൊക്കെ ദേവനാഗരി ഭാഷയിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെ ബുദ്ധകാലത്തിന് എത്രയോ മുമ്പാണ് കാരണം ബുദ്ധകാലത്തിന് ശേഷം പിന്നെ അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പം അതിനു മുമ്പ് ഭരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ഈ വ്യവസ്ഥ അനുകരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്നും അവർക്ക് ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ഒരു ബോധമുള്ളത് അല്ലെങ്കിൽ ഒരു ആദരവുള്ളത് അതിന് കാരണം അവരുടെയൊക്കെ ഈ സംബന്ധമാണ് അപ്പോൾ അത്രയും വ്യാപകമായിട്ട് അത് വ്യാപിച്ചിരുന്നു അപ്പോ മനു ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ മനനാഥ് മനു എന്നാണ് പറയുക മനനം ചെയ്യുന്നതിൽ നിന്ന് മനു അല്ല മന്ത്രത്തിനും മനു എന്ന് പറയാറുണ്ട് മനനാഥ് മന്ത്ര മനനാഥ് മനു മനനം ചെയ്യുന്നത് സ്മരണം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ആ ശബ്ദം പ്രയോഗിക്കുന്നത് അപ്പോൾ ഈ മനു എന്നുള്ളൊരു വ്യക്തിയല്ല നേരത്തെ പറഞ്ഞു മനു ഒരു പദമാണ് അപ്പൊ ആ പദത്തിലെ യോഗ്യരായിട്ടുള്ളവരെ മനു എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഒരു വ്യവസ്ഥയനുസരിച്ച് ഒരു കഥയനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ മനുഷബബ്ദത്തിൽ നിന്നാണ് മനുഷ്യൻ എന്ന ശബ്ദം ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ മനുജൻ മാനവൻ മാനുഷ്യൻ എന്ന് മനുഷ്യന്റെ എത്രയൊക്കെ പര്യായങ്ങളുണ്ടോ അതെല്ലാം മനുശബ്ദത്തിൽ നിന്നുണ്ടായതാണ് മനോരപത്യം മനുഷ്യ എന്ന് അതിന് സംസ്കൃതത്തിൽ അങ്ങനെ മനോരപത്യം മനുഷ്യ മനോജാത മനുജ മനോരപത്യം എന്ന അർത്ഥത്തിൽ തന്നെ മാനവഹ മാനവൻ എന്ന ശബ്ദം മനോരപത്യം മാനുഷ ഇതെല്ലാം മനുവിൻ്റെ തന്നെ സന്താനങ്ങൾ മനുവിൻ്റെ തന്നെ പരമ്പര എന്ന് കാണിക്കുന്ന ശബ്ദങ്ങളാണ് സംസ്കൃതത്തിലുള്ളത് ഇത് സംസ്കൃതത്തിൽ എന്നല്ല എല്ലാ ഭാഷകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യൻ ഭാഷകളിലല്ല നേരത്തെ പറഞ്ഞതുപോലെ വിദേശ ഭാഷകളിലും വന്ന ശബ്ദങ്ങള് മനുഷ്യ സംബന്ധമായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മൾ നോക്കിയാൽ അതിന് മനുവായിട്ട് ഈ മന എന്ന ശബ്ദത്തിനുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ഗ്രീക്കിലും ലാറ്റിനിലും മൈനോസ് എന്നാണ് മനുഷ്യന് പറയുന്നത് അതിനും ആ മനു ശബ്ദവുമായിട്ട് ബന്ധമുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ ജർമ്മൻ ഭാഷയിലെ മന്ന എന്ന് മനുഷ്യനെ പറയുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് സംബന്ധമായിട്ടുള്ള ഭാഷകളിലും മാൻ എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ ഈ മേൻ എന്നതും മനു എന്ന ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെ ഉള്ള ആ ഒരു പരമ്പരാ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കിഴക്കൻ രാജ്യങ്ങളിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവരൊക്കെ ആര്യവംശികളായിട്ടും ഇവരുടെ ആ ഒരു വംശ പരമ്പരയെ അവർ പറയുമ്പോൾ അവർ തന്നെ അഭിമാനിച്ച് പറയുന്നത് സപ്ത സിന്ധു ദേശത്തിലാണ് അവരുടെ പിന്നെ പരമ്പര ഉണ്ടായിരുന്നതെന്നും അവര് ആര്യ ആര്യന്മാരാണെന്നും അല്ലെങ്കിൽ ആര്യ ജനതയാണെന്നും ആര്യ ജനത എന്ന് പറയുമ്പോൾ ഇവിടെ ധർമ്മ അനുസരിച്ച് വേദത്തെ അധ്യയനം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നവർ എന്നർത്ഥത്തിലാണ് അങ്ങനെയാണ് ആര്യൻ എന്ന ശബ്ദത്തിൽ നിന്ന് മാറിയാണ് ഇറാൻ ഇറാൻ എന്നൊക്കെ അത് ആയത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ കമ്പോഡിയ തായ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിലും അവിടെ ഇപ്പോഴും അനേകം അമ്പലങ്ങളും വലിയ വലിയ അമ്പലങ്ങൾ ലോകത്തെ പ്രശസ്ത പ്രശസ്തമായ വലിയ അമ്പലങ്ങളൊക്കെ ഉള്ളത് ഈ രാജ്യങ്ങളിലാണ് അവ അവരൊക്കെ രാജാവിൻ്റെ സ്ഥാനത്ത് മനുവിനെ കാണുന്നുവെന്നും അതിൽ പല പരമ്പരകളും സൂര്യവംശികളാണെന്നും അവർ ചന്ദ്രവംശികളാണെന്നും രാമൻ്റെ ശ്രീരാമൻ്റെ പരമ്പരയിൽ വന്നവരാണെന്നും ഒക്കെ അവിടെ അവർ സ്വയം തന്നെ അഭിമാനിച്ചു പറയുകയാണ് അതായത് ഇപ്പോൾ അവിടെ ഹിന്ദുധർമ്മം വ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഹിന്ദുക്കൾ പോയിട്ട് അവിടെ അവരെ പ്രേരിപ്പിച്ചതിന് ശേഷം പറയുന്ന രീതിയിലല്ല അവർ തന്നെ സ്വയം അഭിമാനിച്ച് അങ്ങനെ പറയുന്നു അവരുടെ രാജ്യത്ത് അത്തരം അമ്പലങ്ങളുള്ളതിനെ അവർ സംരക്ഷിക്കുന്നു അതിലവരെ അഭിമാനം കൊള്ളുന്നു അപ്പം ഇങ്ങനെ അവിടെ കിട്ടിയ ശിലാലേഖങ്ങളും ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഈ പരമ്പര ഇത്രയധികം വ്യാപിച്ചിരുന്നു എന്ന് പറയാം അപ്പോൾ ഇത് ശരിക്ക് ചിന്തിച്ചാൽ വേദ സംസ്കാരത്തിൻ്റെ സാമാജിക വ്യവസ്ഥ എന്ന മനുവ്യവസ്ഥയെ നമ്മുടെ വ്യവസ്ഥയെ നമുക്ക് പറയാം അപ്പം ഈ രീതിയിൽ വ്യാപ്തമാണ് ഇനി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ മനുസ്മൃതിയെ നേരിട്ട് തന്നെ മനസ്സിലാക്കുന്നു മനുസ്മൃതിയിൽ പറഞ്ഞ വിഷയങ്ങൾ ഒന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്യാം അതാണ് ഇനി നമ്മുടെ അടുത്ത സംവാദത്തിൽ പന്ത്രണ്ട് അധ്യായങ്ങളിൽ മനു എന്താണ് പറഞ്ഞത് എന്ന ഒന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് പിന്നെ അതിലുള്ള ആനുകാലികമായ വ്യത്യാസങ്ങളും അതുപോലെ അതിൽ വന്ന ആക്ഷേപങ്ങളും സംശയങ്ങളും അതിനൊരു സമാധാനവും നമുക്ക് ഈ സംവാദത്തിൽ മനസ്സിലാക്കാം